വനംവകുപ്പ് ചെയ്യാവുന്ന നിയമപരമായ എല്ലാ നടപടികളും ത്വരിതഗതിയിൽ സ്വീകരിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ പ്രയോജനം ജനങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നതൊരു വസ്തുത തന്നെയാണ്. ഈ പശ്ചാത്തലത്തിൽ കൂടുതൽ നടപടികൾ എന്തെങ്കിലും സ്വീകരിക്കാനുണ്ടോ എന്ന കാര്യം പരിശോധിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ചെയ്തു വരുന്നത് കൂടുതൽ ദൗത്യ സംഘത്തെ അയച്ചുകൊണ്ട് ഈ അത്തരം വന്യമൃഗങ്ങളെ പിടികൂടുകയോ കാട്ടിലേക്ക് തിരിച്ചയക്കുകയോ പിടികൂടി സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വയനാട്ടിൽ മറ്റൊരു കാട്ടാന, കർണാടകത്തിൽ നിന്നും വന്ന കാട്ടാന തന്നെയായിരുന്നു അത്. ആ കാട്ടാനയെ നമ്മൾ മയക്കുവെടി വെച്ച് പിടിച്ചെങ്കിലും അതിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു ദാരുണമായ സ്ഥിതി കൂടിയുണ്ട്. ഇതെല്ലാം പരസ്പര വിരുദ്ധമായ ഏറ്റുമുട്ടുന്ന നിലപാടുകളാണ്. രണ്ടു പക്ഷത്തും വളരെ വാശിയോടുകൂടി പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. ഇന്നലെ ഒരു ചാനൽ നടത്തിയ ചർച്ചയിൽ ആനസ്നേഹികളുടെ ഭാഗത്തു നിന്നും വളരെ രൂക്ഷമായ വിമർശനമാണ് വനംവകുപ്പിനുണ്ടായിട്ടുള്ളത്. വനംവകുപ്പ് പിരിച്ചുവിടണമെന്ന് വരെ അദ്ദേഹം അതിൻ്റെ പ്രയാസം കൊണ്ട് പറഞ്ഞു പോയതായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അത്തരത്തിലുള്ള ഒരു ഗുരുതരമായ സ്ഥിതിവിശേഷം അവിടെയുണ്ട്. ഒരു ഉന്നതതല ആലോചനാ യോഗം നമുക്ക് ഇപ്പോൾ തന്നെ കൂടാൻ വേണ്ടി കഴിയുമോ എന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അല്ല, അവർ കർണാടക ആനയെ പിടിച്ചു, റേഡിയോ കോളർ സംഘടിപ്പിച്ചു, ഘടിപ്പിച്ചു. ആന സഞ്ചരിച്ച് സഞ്ചരിച്ച് കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഇപ്പോൾ കേരള വയനാട്ടിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. അല്ല, അതിൻ്റെ കൃത്യമായ വിവരം ലഭിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കാരണം ഇപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ അവിടെ പരിക്കേറ്റവരെ സഹായിക്കുകയും ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്ത് തുടങ്ങിയ കാര്യങ്ങളിലാണല്ലോ ഏർപ്പെട്ടിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾ ലഭിച്ചാൽ അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. വനംവകുപ്പിന്റെ ഒരു ഉന്നത ഉദ്യോഗസ്ഥ വാർത്താസമ്മേളനം നടത്തി തന്നെ പറഞ്ഞിരുന്നത് പോലെ റേഡിയോ കോളർ ഘടിപ്പിച്ച ആന മേഖലയിലൂടെ വരുന്നുണ്ട് എന്ന്. അതെ അതെ, നടപടിയൊന്നും എടുത്തിരുന്നില്ല. അല്ല, വനത്തിനുള്ളിൽ കയറി വന്യജീവിയെ തുരത്താനുണ്ട്. അല്ല, ബോർഡറിൽ ഇന്നലെ ഇപ്പോൾ അർദ്ധരാത്രിയിൽ എത്തിയത്. അതുമുതൽ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ അവിടെ ഉണ്ടല്ലോ. ആന എത്തിയതിനെ തുടർന്ന് തന്നെ എത്തിയെന്ന വിവരം ലഭിച്ചാൽ അവരൊരു കേന്ദ്രത്തിൽ നിന്നും ഈ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തണമല്ലോ. അതിനുള്ള സാവകാശം, സ്വാഭാവികമായി ഉണ്ടാകുന്ന സാവകാശം എന്നതിൽ കവിഞ്ഞ് നമ്മളിപ്പോൾ കർമ്മനിരതരായിക്കൊണ്ടിരിക്കുന്ന അവരുടെ ആത്മവിശ്വാസത്തെ തകർക്കുന്ന വിധത്തിലുള്ള ഒരു വർത്തമാനവും പറയാൻ പാടില്ല. ജനങ്ങളുടെ ഭാഗത്തു നിന്നും കൂടുതൽ സഹകരണം ഉണ്ടായാൽ മാത്രമേ ഈ പ്രശ്നം നല്ല നിലയിൽ പരിഹരിക്കാനാകൂ. ജനക്കൂട്ടം ഉണ്ടാകുന്നത് കൂടുതൽ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക്, ഏത് വന്യമൃഗമായാലും ആ സാഹചര്യത്തിലേക്കാണ് നീങ്ങുക. അതുകൊണ്ട് കുറേ കൂടി സൗമ്യമായി ഉദ്യോഗസ്ഥന്മാരുമായി സഹകരിച്ച് ജനപ്രതിനിധികളുമായി ചർച്ച ചെയ്ത് നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് അവിടെ സ്വീകരിക്കാൻ കഴിയുന്ന ഏറ്റവും ഫലപ്രദമായ മാർഗം എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അത് മറ്റൊരു ഗവൺമെൻ്റ് അല്ലേ,